സോഷ്യൽ എന്ത് സാഹചര്യത്തിലാണ് കെ മുരളീധരൻ്റെ ഇത്തരത്തിലൊരു പ്രതികരണം എന്താണതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? കീർത്തി, പ്രവർത്തന സമിതി സംബന്ധിച്ച് അതൃപ്തിയുണ്ട്, അതേസമയം തന്നെ പരാതികളുമുണ്ട്. എന്നാൽ ഇപ്പോൾ പറയാൻ സ്ഥിരം ഒരു പരാതിക്കാരനാവാൻ താനില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പുതുപ്പള്ളി ഇലക്ഷൻ സംബന്ധിച്ച് ടീം വർക്കിൻ്റെ വിജയമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം കെ സുധാകരൻ നേരത്തെ പറഞ്ഞ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ചെന്നിത്തല പുതുപ്പള്ളിയിൽ നടത്തിയത് ഡോർ ടു ഡോർ വർക്കാണ്. അതുപോലെ ഞാൻ എന്നെ ഏൽപ്പിച്ച വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ച വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ടീം വർക്കിൻ്റെ വിജയമായിരുന്നു എന്നുള്ള കാര്യവും കൃത്യമായി പറയാൻ കെ മുരളീധരൻ ഇന്ന് തയ്യാറായി. അതുപോലെ തന്നെയാണ് ഈ ഹൈക്കമാൻഡ് പ്രവർത്തക സമിതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളവരെ കുറിച്ച് പരാതികളൊന്നുമില്ല, എന്നാൽ പുതുതായി എടുക്കാത്തവരെ കുറിച്ചാണ് പരാതിയുള്ളത്. വിഴുപ്പ് അലക്കേണ്ട സമയത്ത് അലക്കുക തന്നെ വേണം. ഇത് ശുദ്ധമാക്കാൻ വേണ്ടിയാണ് വിഴുപ്പ് അലക്കുന്നത്, മാലിന്യം കളയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പാർട്ടിയെ ശുദ്ധമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് താൻ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്താണോ വിഴുപ്പലക്കേണ്ടത് ആ സമയത്ത് വിഴുപ്പലക്കി മാലിന്യം കളയുക തന്നെ ചെയ്യുമെന്ന്, ഇനി വിഴുപ്പലക്കാനില്ല എന്നുള്ള ചെന്നിത്തലയുടെ കമന്റിന് അദ്ദേഹം മറുപടി പറഞ്ഞു. വിഴുപ്പ് അലക്കേണ്ട സമയത്ത് അലക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. കീർത്തി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഏവരും ഉറ്റുനോക്കിയതും ഇവരുടെ ചോദ്യമായിരുന്നു നിയമസഭയിൽ മത്സരിക്കുമോ എന്നതാ. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ട അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും അദ്ദേഹം ലോക്സഭയിലും നിയമസഭയിലും മത്സരിക്കില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. തീർച്ചയായും കീർത്തി, ഇന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് ലോക്സഭയിൽ മത്സരിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതാണ്, നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, അതിൽ ഉറച്ചു നിന്നതുമാണ്. എന്നാൽ നിയമസഭയിലേക്ക് അങ്ങ് ലക്ഷ്യം വിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു സ്ഥലത്തേക്കും മത്സരിക്കാനില്ല എന്നുള്ള അസന്നിഗ്ധമായ മറുപടിയാണ് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. താൻ മത്സര രംഗത്തേക്ക് ഇനി ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ മറ്റേതെങ്കിലും ഒരു ഉന്നത തലങ്ങളിലേക്ക് ലക്ഷ്യം വിടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഇനി വ്യക്തമാക്കേണ്ടത്. ഒരു പക്ഷേ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിലേക്കോ ഉന്നത സമിതികളിലേക്കോ ഉള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, അത് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ ലോക്സഭയിൽ മത്സരിക്കില്ല എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്, ഇനി നിയമസഭയിലേക്ക് എന്നല്ല ഒരു മത്സര രംഗത്തേക്കും ഇല്ല എന്നുള്ള കാര്യം കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ജോഷിലിയാണ് കൂടുതൽ വിവരങ്ങൾ.